ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൈദ അബ്ദുൽ സലാം. ഞാനിവിടെ അബുദാബിയിലെത്തി. എൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഫ്രൈഡേ ആണ്. അപ്പോൾ ഒരു ഫ്രൈഡേ സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. 5 കിലോ ബിരിയാണി ഉണ്ട്. ഞാൻ തനിച്ചാണ് ഉണ്ടാക്കുന്നത്. എല്ലാ കാര്യവും ചെയ്യുന്നത് ഞാൻ തനിച്ചതന്നെ കേട്ടോ. ഞാൻ വീട്ടിൽ അവിടെ ഫുഡിൻ്റെ സ്റ്റാൾ ഇടാൻ വേണ്ടിയിട്ടൊക്കെ 5 കിലോ ബിരിയാണിയൊക്കെ ഞാൻ തനിച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട് കാര്യങ്ങൾ. ഉള്ളി ഞാൻ നന്നായി ചെറുതാക്കിയാണ് അരിയാറുള്ളത്. നീളത്തിൽ അരിയാറില്ല. എനിക്കങ്ങനെ അറിയാൻ അറിയില്ല, ഇഷ്ടമല്ല. ഞാനങ്ങനെ ചെറുതാക്കി നുറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നത് വഴന്ന് കിട്ടും, വെന്ത് കിട്ടും. തക്കാളി ആണെങ്കിലും നല്ല പൊടി പൊടിയായാണ് അരിയുന്നത്. ഞാനിപ്പോൾ ഉള്ളിയും തക്കാളിയും ഡാൽഡ സൺഫ്ലവർ ഓയിൽ ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കനാണെങ്കിൽ വലിയ വലിയ പീസാണ്, ഒരാൾക്കൊരു വലിയ പീസാണ്. ഇവിടെ കടയുണ്ട് അബുദാബിയിൽ, മുസഫയിൽ, ഷാബിയ 12 ഞാനുള്ളത്. ഇന്ത്യൻ സ്കൂളിന് സൈഡിൽ, ഇന്ത്യൻ മോഡൽ സ്കൂളിനോട് ചേർന്നിട്ട് സൈഡിലാണ്, അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇത് വരുന്നത്. മെഗാ കര കഫറ്റീരിയ എന്നാണ് പേര്. എൻ്റെ ബാബു അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ കടയിലേക്ക് ഫുഡ് ഞാനിവിടെ ഇരുന്നുണ്ടാക്കാം എൻ്റെ ഫ്ലാറ്റിൽ. അപ്പോൾ ഇന്ന് ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ്, ഫിഷ് ബിരിയാണി. പല വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കും ഓരോ വെള്ളിയാഴ്ചകളിൽ. കടയിൽ കുറച്ച് ആളുകൾക്കും അവിടുത്തെ ജോലിക്കാർക്കും, അവിടെ ജോലി ചെയ്യുന്ന കഫറ്റീരിയ ഉണ്ട്, ഫ്രൂട്ട്സ് കടയുണ്ട്, വെജിറ്റബിൾ കടയുണ്ട്, പിന്നെ എന്താ മീനിൻ്റെ കടയുണ്ട്, ഇറച്ചീൻ്റെ കടയുണ്ട്. അപ്പോൾ അവിടെയൊക്കെയുള്ള ജോലിക്കാർക്കും പിന്നെ കുറച്ച് പേര് കഫറ്റീരിയ കുറച്ച് പേര് അങ്ങനെ ചോറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ കൂടെയുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. വലിയ വലിയ പീസാണ്. നാട്ടിൽ ഇത്രയും വലുതാക്കിയപ്പോൾ അങ്ങനെ ഇടാറില്ല. ശരിക്കും എനിക്കിഷ്ടമാണ് വലിയ പീസ്. ഈ ഒരൊറ്റ വലിയ പീസ് മതിയല്ലോ. ഇതാണ് ചോറിലിടാനുള്ളത്. ഞാനിതൊക്കെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ വരുവാണ്, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. എനിക്ക് ചോറിലെ ഇറച്ചിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. ചോറിലെ ചിക്കനാണ് ഇഷ്ടം, നല്ല ടേസ്റ്റുള്ളത് അതാണ്. ശരിക്കും ഫ്രൈ ചെയ്ത ചിക്കനേക്കാൾ, ഫ്രൈ ചെയ്ത ചിക്കൻ ടേസ്റ്റ് ഇല്ല, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഫ്രൈ ചെയ്ത ചിക്കനും നേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ മസാലയൊക്കെ പിടിച്ചു വരുമ്പോൾ ഇതാണ്. വെല്ലുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല ഒക്കെ. അപ്പോൾ ഓക്കെ, നോക്കട്ടെ. ഇത് വെളുത്തുള്ളി അച്ചാറാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവർക്ക് ബാബുവിനൊക്കെ നല്ല ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നു. അപ്പോൾ അതിൽ സുർക്ക എന്ന് ദാതെ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സുർക്ക മീൻസ് വിനീഗർ. ചിലർക്കൊന്നും സുർക്ക എന്ന് പറഞ്ഞാൽ അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ തിരൂർ ഭാഗത്ത് തോന്നുന്നു, മലപ്പുറം തിരൂർ ഏരിയയിലൊക്കെ സുർക്ക എന്നാണ് പറയുന്നത്. അപ്പം വെളുത്തുള്ളി അച്ചാർ ഉമ്മ ഡ്രൈ ആയിട്ടാണ് ഞാൻ പറഞ്ഞ ഉമ്മയോട്, ലീക്കേജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, ലീക്കേജ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നു. ഇപ്പം ഞാനത് അടുപ്പത്ത് വെച്ച് ഒന്നുകൂടി തിളപ്പിച്ച് ശരിയാക്കി വിനേഗർ ഒഴിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. ഇന്ന് ബിരിയാണീൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ് വെളുത്തുള്ളി അച്ചാർ. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി അച്ചാർ ഇതുപോലെ ബാബുവിന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട്. എന്നെ കുറിച്ച് ഉണ്ടാക്കിയപ്പോൾ ഞാനതിൻ്റെ റെസിപ്പി എടുത്തിട്ട് എൻ്റെ സൈദാസ് വേൾഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സൈദാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ ഒരു വെളുത്തുള്ളി അച്ചാറിന് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി അച്ചാറിന് അടിച്ചു നോക്കിയാൽ കിട്ടും. അപ്പം ഇത് വന്നിട്ട് നമ്മുടെ കടയിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇതിലൊരു തേങ്ങ കൂടെ ചേർക്കാനുണ്ട്. ഇത് നമ്മുടെ ഇലയട, ഇലയട ഉണ്ടാക്കാനുള്ള ശർക്കരേൻ്റെ പൂവ് എന്നാണ് പറയുന്നത്. ഫില്ലിങ് പണ്ടം തീന് എന്നൊക്കെ പറയും കണ്ണൂക്കാർ, കോഴിക്കോട്ടുകാരൊക്കെ. ഞങ്ങൾ പൂവ് എന്നാണ് പറയും. താന്നൂക്കാർ, താന്നൂരൊരു സ്പെഷ്യൽ. പിന്നെ ഉമ്മ താന്നൂക്കാരിയാണ് എൻ്റെ ഉമ്മ. ഉമ്മ പറയുന്നതാണ് കേട്ട് പഠിച്ചിട്ടുള്ളത്, തേങ്ങാപ്പൂവ് എന്നാണ് പറയുന്നത്. ഇത് അപ്പോൾ കടയിലേക്ക് ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണിത്. ശർക്കരേൻ്റെ പൂവാണിത്. ശർക്കര തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള പണ്ടം തീന എന്നൊക്കെ പറയില്ലേ, ഫില്ലിങ്. അപ്പോൾ അതിന് നാട്ടിൽ നിന്ന് ഞാൻ വരുമ്പോൾ ഇലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ ഉള്ളി, വെല്ലുള്ളി, തക്കാളി, ഉപ്പ് ഉള്ളൂ ഇതിൽ. ബാക്കി സാധനങ്ങളൊക്കെ വഴിയേ ചേർക്കുക. എപ്പോഴേക്ക് ഈ ചിക്കൻ ഒന്നുകൊണ്ട് നന്നായി ഇങ്ങനെ വെന്ത് റെഡിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ചിക്കൻ ചേർക്കുകയാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ലാസ്റ്റ് ഒക്കെ നന്നായി മിക്സ് ചെയ്ത് നന്നായി വേവിച്ചാൽ മതി. കുറേയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ഇതേ ഇതിങ്ങനെ ഇളക്കുമ്പോഴേക്കെ എൻ്റെ കുപ്പികളൊക്കെ പൊട്ടിപ്പോയി.
ഈ ചട്ടകത്തിൻ്റെ ഇടയിൽ വിട്ട് വരികയാണ്. അപ്പോൾ ഓരോന്നിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. മല്ലിയിലിട്ടു, പുതിനയിലിട്ടു, പച്ചമുളക് ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി, മല്ലിപ്പൊടി. എനിക്ക് കറക്റ്റ് ഇതിന് കണക്കൊന്നും പറയാൻ അറിഞ്ഞൂല കേട്ടോ. നമ്മളൊക്കെ ഒരു കൈക്കണക്കാണ്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്താണ് വലിയ വലിയ പീസായതുകൊണ്ട് ഇളക്കാൻ കുറച്ച് പാടുണ്ട്. അപ്പം ഈ എൻ്റെ കുപ്പി വളകൾ ഈ ചട്ടകത്തിന് ഉള്ളിലൂടെ കയറിയിട്ടാണ് വളകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ബാബു പറയുന്നത് അതങ്ങനെ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവുകയെന്ന് പറയുന്നത്. നല്ല സ്മെല്ലുണ്ട്. ഞാൻ ഇതിനകത്ത് തന്നെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും കറക്റ്റ് സ്മെല്ല് കിട്ടുന്നില്ല. ഇതിൻ്റെ ഒരു ആവി വരുന്നതോടെ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഫുള്ളായിട്ട് കാണിക്കാനൊന്നും പറ്റില്ല. കടയൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ബാബു വന്ന് ചീത്ത പറയും. അവർക്ക് ടൈമിന് കിട്ടണം സാധനം. എനിക്ക് നിങ്ങളെയൊന്ന് കാണിക്കണം തോന്നി. അതാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതിൻ്റെ ഒരു ഗ്രേവി എന്ന് പറയുന്നത്. ഇത് ചാറൊന്ന് വറ്റി കിട്ടാനുണ്ട്. ഇത് ചിക്കൻ കഴുകിയിട്ടപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ കൂടിയാണ്. കുറച്ച് ചാറ് പോലെ ആയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇത് വറ്റി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ എൻ്റെ ശബ്ദം ഇപ്പോഴും ശരിയായിട്ടില്ല. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തണുപ്പല്ല. അബുദാബി വന്നപ്പോൾ നാട്ടിൽ തണുപ്പായിരുന്നു. എൻ്റെ പൊന്നാനിയിലെ ഫുഡ് ഫെസ്റ്റിവൽ അതിനോട് ചേർന്നിട്ട് തന്നെ അതിന് മുമ്പായിട്ട് ബി പി അങ്ങാടിയിലെ നേർച്ച, ഉറക്കൊഴിക്കലും മഞ്ഞ് കൊള്ളലും ഇതൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനൊരു ചുമയും കഫക്കെട്ടൊന്നും അത്ര കൂടുതലായിട്ടുണ്ടായിട്ടില്ല. ഈ ഒച്ചയടപ്പാണ് എനിക്ക് കൂടുതലായിട്ടുണ്ടായത്. അപ്പോൾ ബിരിയാണി ഇങ്ങനെ തയ്യാറായി പോകൊണ്ടിരിക്കുവാണ്. മസാലയൊക്കെ നല്ല പാകം പരിവായിട്ടുണ്ട്. അടിപൊളിയാണ്. ഞാൻ ടേസ്റ്റ് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അതിൻ്റെ റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും ആഡ് ചെയ്തു. ആഡ് ചെയ്യാനുള്ള സാധനമായിട്ട് ഗരം മസാലപ്പൊടി, പെപ്പർ പൗഡർ, ലെമൺ ജ്യൂസ്, ഒരു മൂന്ന് ചെറുനാരങ്ങൻ്റെ ജ്യൂസാണ് ഞാനൊരു 5 കിലോ ബിരിയാണിക്ക് ഞാൻ ചേർത്തിട്ടുള്ളത്. പുളിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ തൈര് എന്ന് പറയുമ്പോൾ ഗൾഫിലെ നമ്മുടെ എന്താണ് പറയാം, യോഗർട്ടാണോ. അപ്പോൾ അത് തീരെ പുളിപ്പുണ്ടാവില്ല, കട്ട തൈരായിട്ട്. അപ്പോൾ നമുക്ക് പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പുളിരസം ബിരിയാണി മസാലയ്ക്കകത്ത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ അത് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെറുനാരങ്ങയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ മല്ലിയില, പുതിനയില, കറിവേപ്പില, എനിക്കൊക്കെ ഒരു കൈക്കണക്കാണ് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഇതിൻ്റെ ഒരു ഇത് പറയാനാണ് ബുദ്ധിമുട്ട്. അളവ് പറയാന്ന് പറഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. ഇത് കറിവേപ്പില, മല്ലിയില, പുതിനയില പൊടിപൊടിയായി അരിഞ്ഞ് വെച്ചതാണ്. ദമ്മിടാനായിട്ടുള്ള അടുത്ത സാധനങ്ങളാണിത്. ബിരിയാണിക്ക് വേണ്ടിയിട്ട് അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബിരിയാണിക്ക് ബിരിയാണി റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നല്ല ഹീറ്ററിന് നല്ല ചൂടുവെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ചൂടുള്ള വെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നേരിയ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ അരി ഇടണം. അരി നന്നായി തിളച്ച് വരുമ്പോൾ ക്യാരറ്റ് വേണമെങ്കിൽ ഇടാം. ഞാൻ സാധാരണ ക്യാരറ്റ് ഇടാറില്ല. ഇവിടെ അവർക്ക് ക്യാരറ്റ് വേണം എന്നൊക്കെയാണ് പറയുന്നത്. മഞ്ഞൾപ്പൊടി വേണ്ട, ക്യാരറ്റ് വേണം എന്നൊക്കെ. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെതായ രീതിയിൽ തന്നെ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ ഇത് വേണ്ട ഫ്രോസൺ ബീഫാണിത്. ബീഫ് കൊണ്ട് റോസ്റ്റ് മസാല കറി ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു വലിയ ഫ്രീസർ ബോക്സാണ് ഇവിടെ ഉള്ളത്. അതിനകത്ത് സാധനങ്ങൾ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് പ്രൈസൊക്കെ മേടിച്ചില്ലേ ഖദീജ ഷാ, കേക്കിൽ 2 തവണ ഫസ്റ്റ് പ്രൈസ് മേടിച്ച് തിരൂരിനടുത്തുള്ള താന്നൂരുകാരി, അവൾ എനിക്ക് ഗിഫ്റ്റായിട്ട് എനിക്ക് അവൾ കൊണ്ടുവന്ന് തന്നേനു 3 ഇങ്ങനത്തെ സ്പോഞ്ച് കേക്ക് ഉണ്ടായിരുന്നു. ഒരു ക്രീമുള്ള കേക്ക് ഉണ്ടായിരുന്നു അത് വീട്ടിൽ അവിടെ കഴിക്കാനായിട്ട്. അത് 50-50 ആക്കിയിട്ട് എൻ്റെ വീട്ടിലും ബാബുവിൻ്റെ വീട്ടിലും കൊടുത്തു. ഇതിപ്പോൾ ഇങ്ങോട്ട് 3 എണ്ണം കൊണ്ടുവന്നതിന് 2 എണ്ണം ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. ഒന്നും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ. ഇന്നൊരു ഫ്രണ്ട് ദുബായിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാബുവിൻ്റെ ഫ്രണ്ടും വൈഫും കൊച്ചും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിതൊന്ന് എടുത്തൊന്ന് ചൂടാക്കിയിരുന്നു പാനിലിട്ടിട്ട്. ഇപ്പം അപ്പോൾ അതൊന്ന് ഇങ്ങനെ കരിഞ്ഞു പോയതാണ്, കറുത്ത് പോയതാണ്. അത് സൈഡൊക്കെ ഇങ്ങനെ കാണും. നല്ല റൗണ്ട് ഷേപ്പിൽ അടിപൊളി കേക്കായിരുന്നു കേട്ടോ. എൻ്റെ ബിരിയാണിക്ക് ഇവിടെ ഭയങ്കര പബ്ലിസിറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. ഇന്ന് വളയിട്ട കൈകൊണ്ടുള്ള ബിരിയാണി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സും പലരും ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടത്. എൻ്റെ ചോറൊക്കെ നേരത്തെ ബുക്കഡ് അയക്കുന്നത് വെക്കുന്നതിന് മുമ്പ് തന്നെ പിന്നെ എന്താ പറയുക കുറേ എന്നെ പൊക്കി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഏഷ്യാനെറ്റിലൊക്കെ ഭയങ്കര കുക്കറിഷോ ചെയ്യുന്ന ആളാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ചെയ്യായിരുന്നു, കുക്കറിഷോ ഒക്കെ ഇഷ്ടംപോലെ ചെയ്യായിരുന്നു. എൻ്റെ കൂടെ പങ്കെടുത്തിട്ട് പ്രൈസൊന്നും കിട്ടാത്തവരെ ഞാൻ ഇൻ്റർനാഷണൽ കുക്കിംഗ് കോമ്പറ്റീഷനിലെ
പ്രൈസ് ഒന്നും കിട്ടാത്തവർ പിറ്റേന്ന് ദിവസങ്ങൾ തന്നെ ടി വി ഷോകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് തിരൂരിൽ നിന്ന് എറണാകുളം വരെ പോകാനുള്ള ബുദ്ധിമുട്ടും ക്യാഷിൻ്റെ ചിലവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോകാതിരുന്നത്. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കുക്കറി ഷോ ഒക്കെ ചെയ്യായിരുന്നു. തിരൂരിന്ന് തിരുവനന്തപുരം വരെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇന്ന് വളയിട്ട കൈകൾ കൊണ്ടുള്ള ബിരിയാണി ആണ് എന്ന് പറഞ്ഞിട്ടാണ് നല്ല പബ്ലിസിറ്റിക്കാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു കുറച്ചാനേ വളയിട്ട കൈകൾ എന്ന് പറഞ്ഞ് 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 കുറച്ചിനാൽ വള പൊട്ടിപ്പോയി ഇതിനിടന്ന്. അപ്പോൾ അതിനകത്തേക്ക് വീണിട്ടില്ല, എന്നാലും ചുമ്മാ പറയുക വളയിട്ട കൈ കൊണ്ടുള്ള ബിരിയാണി തന്നെ ആവുമല്ലോ. എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. എൻ്റെ ഫസ്റ്റ് ബിരിയാണിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ സെയ്ത സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ സോറി അപ്പോൾ സെയ്ത സ്പെഷ്യൽ ഫ്രൈഡേ സ്പെഷ്യൽ ബിരിയാണി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുവാണ്. ഇതിലാണെങ്കിൽ മസാലയാണ്. ഇതിൽ നമ്മൾ അരി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അരി ഇട്ടിട്ടോ നാല് നാലര അരി അഞ്ചില്ല അരി ഇട്ടു തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തമ്മിൽ അരി തമ്മിൽ പരസ്പരം മുട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലോ സാധാരണ ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ എന്താണെങ്കിലും ഒഴിക്കാം. അപ്പം ഞാൻ ഇവിടെ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ചെയ്യാനുള്ളത് ഇതിൽ ഒരു ഒട്ടുമിക്ക ആളുകളും ക്യാരറ്റ് ചേർക്കാറുണ്ട്. ഞാൻ ക്യാരറ്റ് ചേർക്കാറില്ല. ക്യാരറ്റ് പ്രത്യേകിച്ച് കളർഫുള്ളാവും കാണാൻ ഭംഗിയുണ്ടാവുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അതല്ല പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും ചേർക്കുന്നില്ല. ഇത്തിരി മഞ്ഞൾപ്പൊടിയിടും പിന്നെ ഉപ്പിടും ഓയിലൊഴിക്കും അത്രയേ ഉള്ളൂ ഈ ചോറുണ്ടാക്കുന്നത്. പിന്നെയാണ് ദമ്മ ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ തിള വന്നുകൊണ്ടിരിക്കുവാണ് ചോറിൻ്റെ. നമുക്കിനി ഇത് അടച്ചു വെച്ച് കഴിക്കാം. ചോറിങ്ങനെ വെന്ത് വരുന്നുണ്ട്. വെള്ളം കുറവാണ്, ചെമ്പ് കുറച്ച് ചെറുതാണ്. ഇതിൽ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് വാർക്കാനായി ചോറ് വാർത്തെടുത്തിട്ട് ആ ദമ്മിട്ട ദമ്മല്ല മസാലയ്ക്ക് മുകളിലേക്ക് ചോറ് നിരത്താൻ പോവാം. അപ്പോൾ ചോറ് വാർക്കാൻ തുടങ്ങി. വറുത്ത് കഴിഞ്ഞു. രണ്ട് ലെയറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചോറ് ഈ മസാലയ്ക്ക് മുകളിലേക്ക് നിരത്തി. അപ്പോൾ ഇത്രയുണ്ട്. ഇച്ചിരി കൂടുതലാണ് വേണമെങ്കിൽ പറയാം, എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് രണ്ട് ലെയറായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു ലെയർ ഓൾറെഡി ഞാൻ ചെയ്ത് കഴിഞ്ഞു. എനിക്കത് ഞാൻ കാണിച്ചിട്ടില്ല നിങ്ങളെ. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഗരം മസാല പൊടി. ഞാൻ ഗരം മസാല പൊടി എന്ന് പറയുമ്പോൾ ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട ഇത് മൂന്നും ചേർത്ത് പൊടിച്ചതാണ്. ഞാൻ മറ്റുള്ള സാധനങ്ങളൊന്നും അങ്ങനെ പൊതുവേ ചേർക്കാറില്ല. നമ്മുടെ ഈ ജാതിപത്തിരി ജാതിപ്പൂവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, തക്കോലം ഒന്നും ഞാൻ ചേർക്കാറില്ല. ഒരു ചോറിനൊരു മടുപ്പ് വരും. അപ്പം ഞാനിത് ഒരു ലെയർ ചെയ്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി മൂന്ന് സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്ത് വറുത്തൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്തത് അത്. പിന്നെ നമുക്ക് ആദ്യം എടുക്കാം. നമുക്കതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇതിന് മുകളിലേക്ക് വിതറി കൊടുക്കാം ചോറിന് മുകളിലേക്ക്. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ചോറ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിൻ്റെ അധികം ആരും ഇത് ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ചോറിൻ്റെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റിൻ്റെ ടിപ്പെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഞങ്ങൾ കോമ്പറ്റീഷനൊന്നും പോകുമ്പോൾ അധികം ആരും ഇത് ചെയ്യാറില്ല. ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മസാലയിലിടും. ഈ ചോറ് വെറും ചോറായിരിക്കും, അതിലങ്ങനെ കാര്യമായിട്ട് ചെയ്യാറില്ല. അപ്പോൾ ഈ ചോറ് ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. മറ്റുള്ള സാധനങ്ങളൊക്കെ ഇതിവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന കേട്ടോ. ഇനി ഞാൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെതായ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ചെയ്യാൻ പോണേ. ഇനി കറി ലീവ്സ്, കറിവേപ്പില, മല്ലിയില, പുതിനയില പൊടിപൊടിയായി അരിഞ്ഞതാണ്. ഇതിങ്ങനെ ഇതും ചോറ് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഇത് ദമ്മൊക്കെ ചെയ്ത് കഴിക്കുമ്പോൾ ഇത് വെന്ത് വരും. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, വലിയ ഉള്ളി, സവാള നീളത്തിൽ മുറിച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് പൊരിച്ച് കോരിയിടാം. ഇപ്പോൾ ഇതിൽ ഇവിടെ ഇടാറില്ല, ഇതിലപ്പോൾ ഇടുന്നില്ല. ഇനി ഇതിന് മുകളിലേക്ക് നെയ്യ് ഒഴിക്കണം. അപ്പം ഞാൻ ഇവിടെ ഈ നെയ്യ് നല്ല കട്ടയായിരുന്നു, ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ അസീൽ എന്ന് പറയുന്നത് വെജിറ്റബിൾ ഗീ ആണ്. ഇത് നമ്മുടെ ഒരു ആർക്കേച്ചൊക്കെ പോലത്തെ സംഭവമാണ്. അപ്പം ഞാൻ ഈ ടിന്നോട് കൂടെ ഞാൻ ചൂടാക്കി വെച്ചു. അതിനടിയിലാണ് കുറച്ചുണ്ടായിരുന്നത്. അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതെടുത്ത് നമുക്ക് ഇച്ചിരി ഇതിൽ നിന്ന് എടുത്തിട്ട് ഈ നമ്മുടെ ബിരിയാണിക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ സിമ്മായിട്ട് ഇതിലിങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പൊതുവെ ഞാൻ നെയ്യൊക്കെ വളരെ കുറച്ച് ചേർക്കാറില്ല കേട്ടോ. പക്ഷേ
തീരെ നെയ്യില്ല, ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയും. ബാബു ആയാലും ആരായാലും പറയാം. അപ്പം ഇച്ചിരി ഇങ്ങനെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിക്കണ്ടേ. അപ്പോൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങും. എന്നിട്ട് ആ മസാലയിലൊക്കെ ഇങ്ങനെ തിളച്ച് തിളച്ച് സിമ്മിൽ നമ്മൾ ഒരു 10-20-40 മിനിറ്റ് ഇങ്ങനെ തീ കുറച്ച്. നാട്ടിലാണെങ്കിൽ നമ്മൾ തീയൊക്കെ കോരിയിട്ട് ഇതിന് മുകളിൽ താഴേക്ക് തീയൊക്കെ ചെറുതായിട്ട് കോരിയിട്ട് അങ്ങനെയൊക്കെ വെക്കും. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും വെയിറ്റ് വെക്കാം. ഞാനിത് അടച്ച് വെക്കാൻ പോവുകയാണ്. ഇനി ചെമ്പ് ഫുള്ളായത് കൊണ്ട് തന്നെ ഇതിങ്ങനെയാണ് ഞാൻ വെക്കുന്നത്. കമ്പഴത്തിയാണ് വെച്ചിട്ടുള്ളത്. എന്തെങ്കിലും വെയിറ്റ് എടുത്ത് വെച്ചാൽ മതി. നാട്ടിലാണെങ്കിൽ ഞാൻ അമ്മിക്കുട്ടിയൊക്കെ വെക്കാറുണ്ട്. പിന്നെ ഫോയിൽ പേപ്പർ കൊണ്ട് അടച്ച് വെക്കാം. എയർ പുറത്തു പോകാതിരിക്കാൻ. അതല്ലേ ദം ബിരിയാണി എന്ന് പറയുന്നത്. അപ്പം ആ ഗരം മസാലേൻ്റെയും മല്ലിയില പുതിനയിലേൻ്റെയും നെയ്യിൻ്റെ ഒക്കെ സ്മെൽ അതിനകത്ത് തന്നെ ഇരുന്നിട്ട് ദം ചെയ്തിട്ട് ഇങ്ങനെ ഇപ്പം പൊട്ടിപ്പോകുന്നുള്ള ഇതിൽ തുറക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പുറത്തേക്ക് വരുന്നത്.